പ്രകൃതി ഭംഗിയുടെ നിറകുടമായി ദൈവത്തിന്റെ സ്വന്തം നാട്. നവംബർ 1 കേരള പിറവി ദിനത്തിൽ മലയാളികൾ ഒന്നാകെ നാടിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന വേളയാണ്. കേരളത്തനിമയാർന്ന വസ്ത്രങ്ങൾ ധരിച്ച കേരള പിറവിയുടെ ചരിത്രവും പ്രാധാന്യവുമൊക്കെ വിവരിക്കുന്ന പരിപാടികളാൽ നിറയും നാടാകെ. വീണൈ ന്യൂസിന്റെ മുഴുവൻ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ കേരള പിറവി ആശംസകൾ. പ്രധാന വാർത്തകൾ. സ്പിന്നർ പൈപ്സ് മാനുഫാക്ചറേഴ്സ് ഓഫ് HDPE ആൻഡ് PVC പൈപ്സ്. തിങ്ക് ഇറിഗേഷൻ, തിങ്ക് സ്പിന്നർ. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ് കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. ശ്രേഷ്ഠ കത്തോലിക്ക ബാവ ബസേലിയോസ് തോമസ് പ്രഥമൻ വിടവാങ്ങി. വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 5:21 വിടവാങ്ങൽ. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. 2 പതിറ്റാണ്ടായി യാക്കോബായ സഭയുടെ മെത്രാൻ. 95 വയസ്സിലാണ് അന്ത്യം. യാക്കോബായ സഭയ്ക്ക് നികത്താനാവാത്ത നഷ്ടം. കൊടകര കുഴൽപ്പണക്കേസിൽ BJP ജില്ലാ ഓഫീസ് മുൻ സെക്രട്ടറി തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തലിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ. സതീഷ് ഒട്ടും വിശ്വസിക്കാനാകാത്ത വ്യക്തി. BJPയിൽ നിന്ന് പുറത്താക്കിയത് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ തിരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും ആരോപണവുമായി സതീഷ് രംഗത്തെത്തിയത് CPMന്റെ ഒത്താശയോടെ. ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്ന് മനീഷ് കുമാർ. ഏത് തിരഞ്ഞെടുപ്പ് വന്നാലും കൊടകര ചർച്ചാ വിഷയമാകുന്നത് എന്തുകൊണ്ടെന്ന് പരിശോധിക്കണമെന്നും ചേലക്കരയിൽ വാർത്താലേഖകരോട്. മുണ്ടതികോട് കോടശ്ശേരിയെ വർണ്ണപ്രപഞ്ചത്തിന്റെ മസ്മരികതയിൽ നിറച്ച് കാവടിക്കൂട്ടങ്ങൾ നിറഞ്ഞാടാൻ തുടങ്ങി. തുലാമാസത്തിലെ ബാഹുബലിയുടെ ഭക്തി നിറലഹരിയിൽ കോടശ്ശേരി. വെള്ളിയാഴ്ച കാവടി നൃത്തങ്ങൾ ഉത്സവപ്രേമികൾക്ക് മനം നിറയെ കാഴ്ചയുടെ വസന്തം തീർക്കും. കുറാഞ്ചേരി കേച്ചേരി റൂട്ടിൽ കാലത്ത് 10 മുതൽ ഉച്ചതിരിഞ്ഞ 3 വരെ ഗതാഗത നിയന്ത്രണം. ചേലക്കരയിൽ കുടം ചിഹ്നത്തിൽ മത്സരിക്കുന്ന CITU പ്രവർത്തകൻ ഹരിദാസ് അപരനോ വിമതനോ എന്ന ചർച്ചകൾക്ക് വിരാമം. വ്യാഴാഴ്ച കാലത്ത് മുതൽ കാണാതായ ഹരിദാസൻ ഉച്ചയോടെ തിരിച്ചെത്തി. താൻ വിമതനും അപരനുമല്ലെന്ന് ഹരിദാസൻ. മത്സരിക്കാൻ തീരുമാനിച്ചത് UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനോടുള്ള വിരോധം മൂലം. രമ്യ നാടിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്ന് ഹരിദാസൻ. സ്ഥാനാർത്ഥിത്വം സ്വന്തം തീരുമാനം. കെട്ടിവെക്കാനുള്ള പണം സംഘടിപ്പിച്ചത് സ്വന്തമായി. UR പ്രദീപിനു വേണ്ടി പ്രവർത്തിക്കും. വോട്ട് ആർക്കെന്ന് പറയില്ലെന്നും ഹരിദാസൻ. തോളൂർ പോന്നോർ SC നഗറിൽ തൃശൂർ സിറ്റി ജില്ലാ പോലീസ് മേധാവി R ഇളങ്കോയുടെ സന്ദർശനം. പരാതി പരിഹാര അദാലത്ത് നടന്നു. ജനങ്ങളിൽ നിന്ന് പരാതി സ്വീകരിച്ചു. അക്കാദമിക് രംഗത്ത് മികവ് പുലർത്തിയവർക്കാദരം. വീരമൃത്യു വരിച്ച സൈനികൻ സുനിൽ ശ്രീധരന്റെ മാതാപിതാക്കളെ ആശ്വസിപ്പിച്ചു. മേഖലയിലെ കുട്ടികൾക്ക് ഫുട്ബോൾ സമ്മാനം. കേരളത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക നവോത്ഥാന മേഖലയിൽ നിർണായക ശക്തിയായി നായർ സർവീസ് സൊസൈറ്റി NSS സ്ഥാപിതമായിട്ട 110 വർഷം. സമുദായാചാര്യൻ മന്നത്ത് പത്മനാഭന്റെ സ്മരണകളിരമ്പി വിവിധ പരിപാടികൾ. പതാക ദിനാചരണ ചടങ്ങുകളിൽ കണ്ണികളായത് ആയിരങ്ങൾ. തലപ്പള്ളി താലൂക്കിൽ യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ഋഷികേശ് പതാക ഉയർത്തി. പ്രകൃതി രമണീയതയുടെ നിറകുടമായ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിന് 68 വയസ്സ്. കേരളത്തിൽ ജീവിക്കുന്നതിൽ അഭിമാനപൂരിത മനസ്സുമായി മലയാളികൾ. രാഷ്ട്രത്തിനുള്ളിൽ ഒരു പരമാധികാര സംസ്ഥാനമായി കേരളം സ്ഥാപിക്കപ്പെട്ടതിന്റെ ആഹ്ലാദാരവത്തിൽ ജനത. വെള്ളിയാഴ്ച നാടെങ്ങും ആഘോഷത്തിന്റെ ആഹ്ലാദ അലമാലകൾ തിരയടിക്കും. ഒല്ലൂർ മേൽപ്പാലത്തിന് സമീപം വീടിനുള്ളിൽ അമ്മയെയും മകനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. കാട്ടിക്കുളം വീട്ടിൽ 56 വയസ്സുള്ള മിനി, മകൻ ജയ്തു എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. വിഷമുള്ളിൽ ചെന്നാണ് മരണമെന്ന് നിഗമനം. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഒറ്റത്തന്ത പ്രയോഗത്തിൽ പ്രതികരണവുമായി മന്ത്രി PA മുഹമ്മദ് റിയാസ്. സുരേഷ് ഗോപിക്ക് അതേ ഭാഷയിൽ മറുപടിയില്ലെന്ന് റിയാസ്. ഡയലോഗ് അടിക്കേണ്ടത് സിനിമയിലെന്നും ഓർമ്മപ്പെടുത്തൽ. തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിൽ ഒറ്റത്തന്തയല്ലെന്നും കോൺഗ്രസ് എന്ന തന്ത കൂടിയുണ്ടെന്നും റിയാസ്. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ധീരസ്മരണയ്ക്ക് 40 അംഗരക്ഷകരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടത് 1984 October 31 കാലത്ത് 9:10 രാജ്യമെങ്കും ഇന്ദിരാസ്മരണയിൽ മുഖരിതം. സമാധിസ്ഥലമായ ശക്തിസ്ഥലിൽ പ്രത്യേക അനുസ്മരണ പരിപാടികൾ. വടക്കാഞ്ചേരി മേഖലയിലും ഇന്ദിരാസ്മരണകൾ. മുണ്ടത്തിക്കോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആര്യമ്പാടത്ത് അനുസ്മരണ പരിപാടി. തൃശൂർ പൂരം കലങ്ങിയപ്പോൾ താനെത്തിയത് ആംബുലൻസിൽ തന്നെയെന്ന് സമ്മതിച്ച കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കാലിന് അസുഖമായതിനാലാണ് ആംബുലൻസ് ഉപയോഗിച്ചതെന്നും തുറന്നു പറച്ചിൽ. രാഷ്ട്രീയമില്ലാത്ത ചെറുപ്പക്കാർ ചേർന്ന തന്നെ എടുത്താണ് ആംബുലൻസിൽ കയറ്റിയതെന്നും സുരേഷ് ഗോപി.
സാഹിത്യ നിരൂപകൻ പ്രൊഫസർ മാമ്പുഴ കുമാരന് വിട നൽകിയ അക്ഷര കേരളം സർക്കാർ ബഹുമതികളോടെ വിട നൽകി നാട. നിറകണ്ണുകളോടെ ഗുരുനാഥൻ ആദരാഞ്ജലികൾ അർപ്പിച്ച മന്ത്രി ആർ ബിന്ദു സമൂഹത്തിന്റെ വിവിധ കോണുകളിലുള്ളവർ പങ്കെടുത്തു.